നമസ്കാരം. ചെന്നൈ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചെന്നൈ എന്ന് പറയുന്ന ജില്ല, അതിനകത്ത് വരുന്ന ചെന്നൈ സെൻട്രൽ, അതുപോലെ ചെന്നൈ നോർത്ത്, ഇത്തരത്തിലുള്ള മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. നരേന്ദ്രമോദി ഒരു ഗംഭീരമായ റോഡ് ഷോ ചെന്നൈയിൽ നടത്തി. അണ്ണാമലയോടൊപ്പം നടത്തിയ ആ റോഡ് ഷോ, അത് ബി ജെ പിയുടെ ചരിത്രത്താളുകളിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം തമിഴ്നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്വാധീനത ബി ജെ പിക്കുള്ളിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പാർലമെൻറ്റിൻ്റെ പുതിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മോദി കൃത്യമായി തന്നെ ഒരു മെസ്സേജ് ഈ രാജ്യത്തിന് കൊടുത്തു. ചെങ്കോലും കിരീടവും, അത്തരത്തിൽ ചെങ്കോലുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ പ്രസിദ്ധമായി തന്നെ ജനങ്ങൾക്കിടയിൽ. അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ പഴംപുരാണം എന്താണ് എന്ന് ജനങ്ങൾ ഗൂഗിളിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പത്രങ്ങളിൽ നിരവധി ആർട്ടിക്കിളുകൾ വന്നു, നിരവധി ഉള്ളടക്കങ്ങൾ, എഡിറ്റോറിയലുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ദിവസങ്ങളോളം അതിനെപ്പറ്റി ചർച്ച ചെയ്തു. തമിഴ്നാടിൻ്റെ ചരിത്രം, അതിൻ്റെ പാരമ്പര്യം, അവിടെയുള്ള പണ്ഡിതരുടെ ഒരു സാന്നിധ്യമൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബി ജെ പി, പ്രത്യേകിച്ച് മോദിക്ക്, ഈ ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യവും അവിടുത്തെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വലിയ രീതിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ തമിഴ്നാടുമായിട്ടൊരു അഭേദ്യ ബന്ധം നരേന്ദ്രമോദിക്കുണ്ട്. എന്നാൽ ലോക്സഭയിലൊന്നും തന്നെ അത് ഒരു വോട്ടായി മാറുകയോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും അത്ര കണ്ടൊരു വികസനം ബി ജെ പിക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഈ അടുത്ത കാലത്ത് വരെ. എന്നാൽ 2021 നിയമസഭാ പോരാട്ടത്തിൽ 234 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ 4 സീറ്റുകളാണ് ബി ജെ പി സഖ്യം നേടിയത്. ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ 4 സീറ്റ് നേടി. അതിൽ എടുത്തു പറയേണ്ടത് കോയമ്പത്തൂരിലെ വിജയമാണ്. കോയമ്പത്തൂരിൽ വാനതി ശ്രീനിവാസൻ ജയിച്ചത് ഒരു വലിയ പോരാട്ടത്തിലൂടെയാണ്. കമൽഹാസൻ്റെ മക്കൾ നീതിമയം പാർട്ടിയെ ശിഥിലമാക്കാൻ ബി ജെ പിക്കായി എന്നുള്ളത് കമൽഹാസൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു വയ്ക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് വാനതി ശ്രീനിവാസൻ്റെ രാഷ്ട്രീയം കോയമ്പത്തൂരിൽ പിന്നീട് അന്നാമലയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വഴിയൊരുക്കിയതെന്നതാണ്. തമിഴ്നാട് പൊളിറ്റിക്സിനകത്ത് ഏപ്രിൽ 19 തമിഴ്നാട് വോട്ട് രേഖപ്പെടുത്താൻ മൊത്തത്തിൽ മുഴുവൻ സീറ്റുകളും 39 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ വിധി നിർണയം ഉൾപ്പെടെ വരുമ്പോൾ ആ വിധിയെഴുത്തിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന രീതിയിലേക്ക്, അതിനുവേണ്ടിയുള്ള ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഫോട്ടോ ഫിനിഷ് എന്ന രീതിയിലേക്ക് തന്നെയാണ് മോദിയുടെ ഈ റോഡ് ഷോയെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മോദിയുടെ റോഡ് ഷോയെ നമ്മൾ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തലിലെ ഒരു പ്രസക്തമായ കാര്യം, ഒരിടത്തും വിടാതെ അദ്ദേഹം പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അതിനകത്ത് തമിഴിസൈ സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള മുൻപ് തെലങ്കാനയിലെ ഗവർണറായിട്ടുള്ള അവർ ഉൾപ്പെടെ പ്രമുഖരായ പലരും ചെന്നൈ ലോക്സഭ സെൻട്രലിലും ചെന്നൈ നോർത്തിലുമൊക്കെ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം എന്താണ് എന്നുള്ളത് എല്ലാവരും ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ്. പല ദേശീയ മാധ്യമങ്ങളും ബി ജെ പിക്ക് 4 സീറ്റുകൾ വരെ ദേശീയ തലത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചേക്കാം എന്നൊരു വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ബി ജെ പിക്കാണ് മുൻതൂക്കം കോയമ്പത്തൂരിൽ എന്ന രീതിയിലേക്ക് ചില ദേശീയ മാധ്യമങ്ങൾ പറയുന്നുമുണ്ട്. ചെന്നൈയിലും ചിലയിടത്തൊക്കെ അതിശക്തമായിട്ടുള്ള മത്സരം, ഉദാഹരണത്തിന് ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ അവിടെ മത്സരിക്കുന്നത് ദയാനിധിമാരനാണ്, ഡി എം കെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ വാശിയേറിയ മത്സരം നടക്കുന്നു. അവിടെ AIDMK പകരം BJP മത്സരിക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുക. BJP AIDMK സഖ്യം ഉപേക്ഷിക്കുന്ന നാൾ മുതൽ തന്നെ ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി BJP ഡയറക്റ്റ്, അത് ആശയത്തിൻ്റെ പേരിലായിരുന്നാലും അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നോക്കിയാലും AIDMK ഡി എം കെയും തമ്മിലുള്ള ഒരു പരസ്പര മത്സരം, ഒരു പരമ്പരാഗത ദ്രാവിഡൻ പാർട്ടികൾ തമ്മിലുള്ള മത്സരമല്ല ഇപ്പോൾ നടക്കുന്നത്. ദേശീയ പാർട്ടിയായ BJPയും പ്രാദേശിക പാർട്ടിയായ DMKയും തമ്മിലുള്ള മത്സരമായി അതിനെ മാറ്റി എഴുതാൻ ചുരുക്ക നാളുകൊണ്ട് തന്നെ അവിടെ കുപ്പസ്വാമി അന്നാമല എന്ന മുൻ IPS ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ തമിഴ്നാട് BJP അധ്യക്ഷനും കഴിയുന്നു എന്നുള്ളത്
ചെറിയ കാര്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നില്ല. അതുകൊണ്ടാണ് ആ ചെന്നൈയുടെ റോഡ് ഷോയ്ക്ക് ഇത്രയധികം പ്രാധാന്യവും പ്രാതിനിധ്യവും ഉള്ളത്.